ടു മൈ ചാനൽ. നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. ഓണം ഫോട്ടോഷൂട്ടിന്റെ ബിഹൈൻഡ് ദ സീൻസ് ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ബി ടി എസ്. ഈ പ്രാവശ്യത്തെ ഓണത്തിന് ഞാൻ ഒന്നും ഡ്രസ്സ് എടുത്തിട്ടില്ലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കൊറോണ ഉണ്ട്, നമ്മൾ പുറത്തൊന്നും പോകുന്നില്ലല്ലോ. അപ്പോൾ ആ ഡ്രസ്സ് ഏതായാലും വേസ്റ്റ് ആവും. പിന്നെ ഇരുന്നപ്പോഴാണ് ഓണം സ്കൂളിലെ ഓണം ഇതിനു വേണ്ടി ഞാൻ എന്നെ ഒരു ചെറിയ പ്രോഗ്രാമിന് വിളിച്ചിരുന്നു. അപ്പം അത് ഞാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഓണം ഡ്രസ്സ് ഇടണം. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചാണ് സ്റ്റൈൽ ചെയ്തത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ നമ്മുടെ ഓണം ഫോട്ടോഷൂട്ടിൻ്റെ കൂടെ ആൻറ്റോ ഉണ്ട്. അപ്പം ആൻറ്റോയ്ക്ക് ഒരു ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. ഹർഷ ഡിസൈൻസ് എന്ന ഇൻസ്റ്റാ പേജിൽ നിന്നാണ് അവൻ്റെ ഡ്രസ്സ് കിട്ടിയിട്ടുള്ളത്. അപ്പം നമുക്ക് അതൊന്ന് തുറന്നു നോക്കാം. നിന്റെ ഡ്രസ്സാ? ഡ്രസ്സോ ഉണ്ടോടാ? ബ്യൂട്ടിഫുൾ. ഹർഷ ഡിസൈൻസ് 8 years ഉള്ള വേറെയുള്ള കുട്ടികൾക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ന്യൂ ബോൺസിനെല്ലാം നല്ല ക്യൂട്ടായിട്ടുള്ള ഹാൻഡ് എംബ്രോയിഡറി ചെയ്ത ഡ്രസ്സസ് ഉണ്ട്. പിന്നെ അവർ കട്ട് വർക്കും ചെയ്യുന്നുണ്ട് കേട്ടോ. താല്പര്യമുള്ളവർക്ക് ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജിലോ ഫേസ്ബുക്ക് പേജിലോ ചെക്ക്ഔട്ട് ചെയ്യാൻ വന്നെയാണ്. അപ്പം അവരുടെ ഇൻസ്റ്റാ പേജിൻ്റെയും ഫേസ്ബുക്ക് പേജിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ചെക്ക്ഔട്ട് ചെയ്യാം. ഞാനിങ്ങനെയാണ് ഡ്രസ്സ് സ്റ്റൈൽ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. എൻ്റെ അടുത്ത് ഒരു സ്കേർട്ടും പിന്നെ ഒരു ഗ്രീൻ ടോപ്പും ഉണ്ട്. പക്ഷേ ഈ ഗ്രീൻ ടോപ്പ് എനിക്ക് തോന്നുന്നത് വീഡിയോയിൽ അത്ര രസം ഉണ്ടാവില്ല. ഇതാണ് നമ്മുടെ ഗ്രീൻ ടോപ്പ് കേട്ടോ. അപ്പം അതിന് പകരം ഞാൻ വേറൊരു ടോപ്പാണ് ഇടാൻ പോകുന്നത്. അതായത് കാണിച്ചുതരാം ഇത്. സി, ഇതാണ് ഞാൻ ഇപ്പോൾ ഇടാൻ പ്ലാൻ ചെയ്യുന്നത്. ശരിക്കും ഇത് ടോപ്പല്ല, അമ്മയുടെ ഒരു ബ്ലൗസാണ്. അത് ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്സ് ഒക്കെ ചെയ്തിട്ട് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. എനിക്കിത് എന്തായാലും ലൂസ് ആയിരിക്കും. പക്ഷേ സ്റ്റിൽ ലെറ്റ്സ് ട്രൈ. ഈ ബ്ലൗസിൻ്റെ കൈ എന്തായാലും എനിക്ക് ലൂസായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് ശരിക്കും സ്കേർട്ട് തയ്ക്കാൻ വേണ്ടിയുള്ള തുണിയാണ്. പക്ഷെ നമ്മൾ തയ്ച്ചിട്ടില്ല. അതുകൊണ്ട് ഇത് നമ്മൾ ഷോർട്ടായിട്ട്, ഐ മീൻ ഷോർട്ടും പോട്ടെ, ഷോളായിട്ടായിരിക്കും ഉപയോഗിക്കാൻ പോകുന്നത്. ഇവിടെ കണ്ട് എംബ്രോയിഡറി ഉണ്ട്, എംബ്രോയിഡറി വർക്ക് ഉണ്ട്. അപ്പോൾ ആ സൈഡ് നമ്മളിങ്ങനെ ഷോളായിട്ടായിരിക്കും ഉപയോഗിക്കാൻ പോകുന്നത്. ഏതായാലും നമ്മൾ ഡ്രസ്സ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം എങ്ങനെയുണ്ടാവുന്നത് എൻഡ് റിസൾട്ട്. നമ്മൾ ഫൈനലി നമ്മുടെ ഓണം ഡ്രസ്സ് അല്ലെങ്കിൽ ഓണം സ്റ്റൈലിംഗ് ചെയ്ത് കഴിഞ്ഞു കണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ, ഞാൻ പറഞ്ഞ അമ്മയുടെ ബ്ലൗസായ ടോപ്പ്. പിന്നെ ഇതൊരു സ്കേർട്ട്. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ശരിക്കും സ്കേർട്ട് തയ്ക്കാൻ വേണ്ടി ഉള്ള ഇതാണ്. അപ്പോൾ അത് നമ്മൾ ഷോളായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ജസ്റ്റ് ഇത് ഇത്തിരി ലൂസാണ് എനിക്ക് കയ്യെ. അപ്പോൾ അത് കവർ ചെയ്യാൻ വേണ്ടിയാണ് ഇതിങ്ങനെ വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഞാൻ വള ഇട്ടിരിക്കുന്നത് ഈ ഒരു റെഡ് രണ്ട് ഇങ്ങനത്തെ ഒരു വളയും, പിന്നെ അമ്മയുടെ ഒരു ഗോൾഡിൻ്റെ വളയും കൂടിയാണ് നടുക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ കമ്മലിതാ ഇതാണ് കേട്ടോ. ഞാൻ എൻ്റെ സ്കൂളിലെ വീഡിയോയ്ക്ക് വേണ്ടി റെഡി ആവാൻ പോവാണ്. സോ നമുക്ക് വേറെ ഒരു സാധനം കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ അത് നമുക്ക് റെഡിയാക്കാം. എന്നിട്ട് അതെന്താണെന്ന് നോക്കാം. ബാ, ഈ ബാസ്ക്കറ്റാണ് നമുക്ക് ആവശ്യമുള്ള അടുത്ത സാധനം. അപ്പം ഇത് നമുക്ക് ഇത്തിരി ഡെക്കറേറ്റ് ചെയ്യാം പൂവൊക്കെ വെച്ചിട്ട്. അപ്പം ഞാനിങ്ങനെ ഓണത്തിന് പൂവൊക്കെ പിടിച്ചിങ്ങനെ പൂവാണ്, പൂ നിറച്ചിട്ടുണ്ട്. ശരി, ഇനി നമ്മൾ സ്കൂളിലേക്കുള്ള വീഡിയോ ഷൂട്ട് ചെയ്യാൻ തുടങ്ങാൻ മതി. സോ ലെറ്റ്സ് ഗോ. നമ്മൾ ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞു. ഇനി ആ വീഡിയോ ഞാൻ എങ്ങനെയുണ്ട് എന്നുള്ള സ്പീഡാക്കിയിട്ടൊന്ന് കാണിച്ചു. ഇൻസ്റ്റാഗ്രാമിലേക്ക് ഫോട്ടോസ് എല്ലാം എടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ആന്റണീനെ റെഡിയാക്കാൻ പോകണം. അത് കഴിഞ്ഞാൽ നമ്മൾ രണ്ടാളും കൂടെ ഫോട്ടോ എടുക്കും. ആന്റണി റെഡി ആയിട്ടുണ്ട്, നല്ല ക്യൂട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് കണ്ടുനോക്കാം. നോക്കി ആൻറ്റൂട്ട എങ്ങനെയുണ്ട്? സൂപ്പറാണോ? സൂപ്പറാണോ? റോജി ഹർഷ ഡിസൈൻസ് ആണ് ഡ്രസ്സാണിത്. അപ്പൊ നിങ്ങക്ക് ഇഷ്ടപ്പെട്ടോടാ? ആണോ? സൂപ്പറാണോ? സൂപ്പർ. ബിസിയ പൂവ്.
ഒരു പോയിന്റ് ഇതാ. അത് കഴിഞ്ഞ് നമ്മൾ കുറേ റീൽസൊക്കെ എടുത്തു. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ മാറ്റാൻ മറക്കരുത്. പിന്നെ എൻ്റെ അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യണം. അപ്പം നിങ്ങൾ മൂന്ന് ഓപ്ഷൻ കാണും, അതായത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ താഴെ കന്ന കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ ഡി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. സോ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ. ടാറ്റാ ആൻഡ് ബൈ ബൈ. ബൈ പറ. ബൈ ബൈ.